എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ ഇ. പട്ടാമ്പി കൊളപ്പള്ളി പാതയുടെ നവീകരണ പ്രവൃത്തിയുടെ നിലവിലെ അവസ്ഥയും തുടർന്നുള്ള പ്രവൃത്തി വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതിനുമായി മുഹമ്മദ് മൂസൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നിലവിൽ പട്ടാമ്പി മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ട റോഡാണ് പട്ടാമ്പി കൊളപ്പള്ളി പാത. ഇടയ്ക്ക് മഴ കൂടി പെയ്തതോടെ റോഡിലെ വെള്ളക്കെട്ടും റോഡിലെ കുഴികളിൽ വാഹനങ്ങൾ വീണുള്ള അപകടങ്ങളും വർദ്ധിച്ചതോടെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഈ പാത വഴിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പാതയുടെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ വാടാനാംകുറിശി ഭാഗത്ത് കൾവർട്ട് നിർമ്മാണവും വീതി കൂട്ടൽ പ്രവൃത്തിയും നടന്നുവരികയാണ്. കിഫ്ബിയുടെ 85 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. നവീകരണ പ്രവൃത്തിയുടെ നിലവിലെ അവസ്ഥയും തുടർന്നുള്ള പ്രവൃത്തി വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതിനുമായാണ് മുഹമ്മദ് മുഹസൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലായിരുന്നു യോഗം. റോഡ് നവീകരണത്തിന് എല്ലാ വകുപ്പുകളുടെയും ഭാഗത്തു നിന്നുള്ള ഏകോപനം ഉണ്ടാകണമെന്നും പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാവണമെന്നും മുഹമ്മദ് മുഹസൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഒപ്പം റോഡിന്റെ വർക്കും നടക്കണം. നല്ല ട്രാഫിക് ഉള്ള റോഡാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഉണ്ടാകുക, വളരെ കൃത്യമായ പ്ലാനോടുകൂടി മുന്നോട്ട് പോകുക എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, പട്ടാമ്പി ഈ പ്രധാനപ്പെട്ട പാതയിലെ റോഡായതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പൊ മരം മുറിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലൈന് മാറ്റുമ്പോഴും ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യണം. അപ്പൊ 1400 മരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട മരങ്ങളെല്ലാം മുറിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കറണ്ട് ഓഫ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമയമായിരിക്കും. അതോടൊപ്പം തന്നെ ലൈന് മാറ്റുന്ന സമയത്ത്, അപ്പൊ അതൊരു കൃത്യമായ പ്ലാനോടുകൂടി മരം മുറിക്കുന്നു, ഏതാണ്ട് അതേ സമയത്ത് തന്നെ ലൈന് മാറ്റാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ സമയബന്ധിതമായിട്ട് ആ വർക്ക് നടത്താനും കഴിയും. അപ്പൊ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും, പ്രത്യേകിച്ച് സോഷ്യൽ ഫോറസ്ട്രിയും അതുപോലെ തന്നെ നമ്മുടെ KSEB അതുപോലെ ഈ റോഡ് ചെയ്യുന്ന KRFയും തമ്മിൽ വളരെ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കണം, എന്നാലേ അത് വേഗത്തിൽ നടക്കുള്ളൂ. ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, KRFB, സോഷ്യൽ ഫോറസ്ട്രി, KSEB, വാട്ടർ അതോറിറ്റി, സർവേ എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥർ, റോഡ് നവീകരണം നടത്തുന്ന കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.